ഒക്കിനാവ യുദ്ധക്കളത്തിലെ തലങ്ങും വിലങ്ങും പായുന്ന വെടിയുണ്ടകളുടെ നടുവിൽ തോക്കിന് പകരം സ്വന്തം ദൈവവിശ്വാസ മൂലത്തെ ആയുധമാക്കിയവൻ ആക്രമിക്കപ്പെട്ടാലും വിശ്വാസം മുറുകെ പിടിച്ച് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരെ സ്വന്തം തോളോട് ചേർത്താണ് ആ മനുഷ്യൻ മരണത്തിൻ്റെ പടുകുഴിയിൽ നിന്നും അവരെ കരകയറ്റുന്നത്. ക്രൂശിച്ചവർക്കും കളിയാക്കിയവർക്കും അതോടുകൂടി ഒരു ബോധമുതുക്കുകയാണ്. ജീവിതത്തിൽ തങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അയാളായിരിക്കും. സഹജീവികളുടെ ജീവനെ ഒരാൾ വിലകൽപ്പിക്കുമ്പോൾ ദൈവം അവൻ്റെ ജീവനും വിലകൽപ്പിക്കുന്നു. അപ്പോക്കൊലോപ്റ്റയ്ക്ക് ശേഷം ഡയറക്ടർ കുപ്പായം വീണ്ടും അണിഞ്ഞ മെൽ ഗിബ്സന്റെ ഒരു ഒന്നൊന്നര തിരിച്ചറിവായിരുന്നു ഹാക്സ് ഓഫ് റിഡ്ജ്, ഒപ്പം ആൻഡ്രൂവിൻ്റെ കിടിലൻ പെർഫോമൻസും. എക്കാലത്തെയും ഏറ്റവും ഭയാനകമായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലൊന്നാണ് യുദ്ധം. ലോകത്താകമാനം നാശം മാത്രം വിതയ്ക്കുന്ന അതിൻ്റെ മുഖം അങ്ങേയറ്റം ക്രൂരവും ഭീകരവുമാണ്. പല സിനിമകളും യുദ്ധ പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതതിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തമാണ്. സാധാരണ യുദ്ധ സിനിമകളിൽ നാം കണ്ടുവരുന്നത് ശത്രുക്കളുടെ ജീവനെടുക്കാൻ സധൈര്യം നെഞ്ചും വിരിച്ച് തോക്കുമേണ്ടി തുരുതാ വെടിവെക്കുന്ന ഒരു മാസ് ഹീറോയായിരിക്കും. എന്നാൽ ഇവിടെയാണ് ഈ സിനിമ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത്. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും മനുഷ്യൻ്റെ ശരീരത്തിൽ തുളച്ചു കയറാൻ ചീറിപ്പാഞ്ഞെടുക്കുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ ആയുധമൊന്നും കയ്യിലെന്നാതെ ഓടി നടന്ന പരിക്കേറ്റ് വീഴുന്നവരെ ശുശ്രൂഷിക്കുന്ന നായകനെ നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഒരുപാട് അമേരിക്കക്കാരുടെ ദേശീയബോധം വളർത്തിയ സംഭവമാണ് ജപ്പാൻ പേൾ ഹാർബറിൽ നടത്തിയ വ്യോമാക്രമണം. നിരവധി US പൗരന്മാർ അതിനാൽ തന്നെ സൈന്യത്തിൽ ചേരാനും സ്വന്തം രാജ്യത്തിനു വേണ്ടി മരിക്കാനും തയ്യാറായി. പേൾ ഹാർബറിലെ ആക്രമണത്തിന് മറുപടിയായി ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന ഒക്കിനാവ ദ്വീപ് അമേരിക്ക ആക്രമിക്കുന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത അമേരിക്കൻ സൈനികരുടെ മെഡിക്കായ ഡെസ്മണ്ട് ഡോസിന്റെ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. കുട്ടിയായിരുന്ന ഡെസ്മണ്ട് ഡോസ് കല്ലുകൊണ്ട് തലക്കടിച്ച് സ്വന്തം ഇളയ സഹോദരൻ ഹാലിനെ മൃതപ്രായനാക്കുന്നു. ആ സംഭവത്തിന് ശേഷം പക്വതയോടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന അവന് അതിനും സാധിക്കുന്നില്ല. ഡെസ്മണ്ടിൻ്റെ കൗമാരപ്രായത്തിൽ മുൻ സൈനികനായിരുന്ന അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടക്കുന്നതിനിടയിൽ അമ്മയെ രക്ഷിക്കാനായി അവന് അച്ഛന് നേരെ തോക്ക് ചൂണ്ടേണ്ടി വരുന്നു. അതിനുശേഷം അടങ്ങാത്ത കുറ്റബോധം കാരണം ഇനിയൊരിക്കലും ജീവിതത്തിൽ തോക്ക് കയ്യിലെടുക്കില്ല എന്ന് ഡെസ്മണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിച്ചും പരിചരിച്ചുമായിരുന്നു അവൻ്റെ യൗവനം. പരിക്കുപറ്റിയ ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തുന്ന അവൻ ദൊറോത്തി എന്ന നേഴ്സുമായി പ്രണയത്തിലാകുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചതിന് പിന്നാലെ ഡെസ്മണ്ട് ഡോസിന് അമേരിക്കൻ സൈന്യത്തിൽ നിയമനം കിട്ടുന്നു. സർജൻ്റെ ഹൊവേലിൻ്റെ കീഴിലുള്ള തൻ്റെ ട്രെയിനിങ്ങിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന ഡെസ്മണ്ട് പക്ഷേ തോക്കുപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. ഒരു മെഡിക്കാവുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന ഡെസ്മണ്ടിൻ്റെ വിശദീകരണം പക്ഷേ ഹൊവേലിനെ തൃപ്തനാക്കുന്നില്ല. അയാൾ ക്രൂരമായ ശിക്ഷകൾ പലതും ഡെസ്മണ്ടിന് വിധിക്കുകയാണ്. സഹപ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും കളിയാക്കലുകൾക്കും ശേഷം ഡെസ്മണ്ട് തൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. പക്ഷേ തോക്കുപയോഗിക്കാൻ വിസമ്മതിച്ചതിലൂടെ പട്ടാള അച്ചടക്ക ലംഘനം ആരോപിച്ച് ഡെസ്മണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഡെസ്മണ്ടിൻ്റെ പട്ടാള ക്യാമ്പിലെ പരിശീലനങ്ങൾ ചെറിയ ചെറിയ തമാശകൾ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നതെങ്കിലും ചില സീനുകൾ കണ്ണു നിറയ്ക്കുന്നവയാണ്. യുദ്ധവും ഡെസ്മണ്ടിൻ്റെ സേവനങ്ങളുമാണ് പിന്നീട് സിനിമ പറയുന്നത്. ഡെസ്മണ്ടോസായി അഭിനയിച്ചിരിക്കുന്നത് അമേസിംഗ് സ്പൈഡർമാനിലെ സീരീസിലെ നായകൻ ആൻഡ്രൂ ഗാർഫീൽഡാണ്. താനൊരു അതിഗംഭീര അഭിനേതാവാണ് എന്ന് ആൻഡ്രൂ തെളിയിച്ച സിനിമ എന്ന് തന്നെ പറയാം ഹാക്സ് ഓഫ് റിഡ്ജിന്. തെരേസ പാൽമറാണ് ഡെസ്മണ്ടോസിൻ്റെ പ്രണയിനിയായ നേഴ്സ് ദൊറോത്തി സ്കൂട്ടിൻ്റെ വേഷമണിട്ടിരിക്കുന്നത്. സർജൻ്റ് ഹൊവേലായി വിൽസ്വോനും ക്യാപ്റ്റൻ ജാഗ്ലോവറായി സാം വർത്തിങ്ടനും സ്മിറ്റി റൈക്കറായി റൂക്ക് ബ്രാസിയും ഡെസ്മണ്ടിൻ്റെ അച്ഛനായി ഹ്യൂഗോ വീവിങ്ങും ലെഫ്റ്റനൻറ്റ് മാർവിനായി റയാൻ കോറും ഡെസ്മണ്ടിൻ്റെ അമ്മയായി റേച്ചൽ ഗ്രിഫ്റ്റ്സും വേഷമിട്ടിരിക്കുന്നു. ആൻഡ്രൂ ഗാർഫീൽഡിന് മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ ആദ്യമായി ലഭിച്ചത് ഈ സിനിമയിലൂടെയായിരുന്നു. മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനും മികച്ച സൗണ്ട് എഡിറ്റിങ്ങുമുള്ള ഓസ്കാർ തലനാരയ്ക്കായിരുന്നു ഹാക്സ് ഓഫ് റിഡ്ജിന് നഷ്ടപ്പെട്ടത്. എങ്കിലും മികച്ച ശബ്ദമിശ്രണത്തിനും മികച്ച ചിത്ര സംയോജനത്തിനുമുള്ള ഓസ്കാർ പുരസ്കാരങ്ങൾ ഹാക്സ് ഓഫ് റിഡ്ജ് നേടിയിരുന്നു. 2016 ചിത്രം പുറത്തിറങ്ങിയത്. ഏതൊരു യുദ്ധ സിനിമയെയും പോലെ ഛായാഗ്രഹണം തന്നെയാണ് ഇതിൻ്റെ നട്ടെല്ല്. BGM ആത്മാവും അവസാന ഒരു മണിക്കൂർ ശ്വാസം പോലും വിടാതെ കണ്ടിരിക്കാവുന്ന കിടിലൻ യുദ്ധരംഗങ്ങൾ അതിൻ്റെ തീവ്രത ഒട്ടും കുറയാതെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എല്ലാത്തിനുമുപരി ഡെസ്മണ്ട് ഡോസ് എന്ന പട്ടാളക്കാരൻ്റെ യഥാർത്ഥ ജീവിതമാണ് ഇതെന്നുള്ളത് നമ്മെ ആശ്ചര്യപ്പെടുത്തും. 2 ഓസ്കാർ അവാർഡുകളും 4 നോമിനേഷനുകളും കിട്ടിയ ഈ ചിത്രം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പരമാവധി കാണാൻ ശ്രമിക്കുക.
നിരാശപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്.